रेसीपी वीडियो अल्च होंम बेकर आवेदी अत्यावश्यम वे कुछ प्रोडक्टसाणी षेर एड़ बेकिंग प्रोडक्ट निरचयपड़ी तरह अब नमुक वीडियो फस्ट नमुक वे मेषरी कपा के आको मेषर करक्ट आवेट इतने कपड़ा यूसफुला मेषर करक्ट आया के पर्फक्ट कू ईर मेषरी कप या के स्टार्टिंग वांगियां इतर कप अर कप वण बै त्री कप काल कपानुद मेषरी कप वांगियत इंटे भंगि कांगियां रु कप सें मेषरमेंट वरुद इरूट मिली आटो पे कपिटे कूड़े और टेबिस्पूण अर टेबिस्पूण वो वे मेषरी स्पूणसा इतर टेबिस्पूण और टीसपूण अर टीसपूण काल टीसपूण अगे स्पूणि मेषरमेंट वरुद अड़ा अरपियाण इन के वे फ्लोर मिक्स अरचे इतना ईर टाइप अरप कूड़ी इतना या स्टार्टिंग वांगियां ईर अरपील कूड़ी कंफर्ट तोहद अद आदमी वांगियत इंने यूसो अड़ा वे स्पाचुल इत बैटर ना क्लीन बौल कहूँ पीन विस्क इत बीटर इत वच् बीट पक्षेर टाइम इत वच बीटें इत या कूड़ल यूस फ्लोर मिक्स मिक्सो अड़ा रू ब्रशाण और ब्रश् के शुगर सिरप्पीट यूस मत मोल्डिल ऑयल ब्रशियां वेटो यूस अड़ा के लेयर कट्जा वेट इतने यूस इत वच् ना नीटे के लेयर कट्जा वे कहूँ नमुक वैलिए के वे वच् कटो अड़ा मोल्ड ईर स्क्वयर मोल्ड एटिंजा वरुद इन वण आंड हाफ के जी ओके कहूँ रौं मोल्ड इत सवन इंजा सवन इंजिल या वण के जी के वण के जी वेट एटिंजिल पक्षे सवन इंजि अत्र हईटो पीन सिक्स इंज फाइव इंजु फोर इंजुन इत मूं ऑनलाइन वांगियां हाफ के जी ओके वेट सिक्स इंजिल मिनी के वेट ईर च मोल्डिल हार्ट शेप मोल्ड इत सवन इंजा वरुद रेक्टांगल शेप स्क्वायर शेप मोल्ड इत डॉल केट मोल्ड मीडियम सैज इेट्ते डॉल मिडिले कुति वेपलते मोल्ड इतना ऑनलाइन वांगियां थ्री पीस स्क्वयर राउंड हार्ट शेप पक्षे हार्ट शेप इटो अब मोशाईपोई एग्नाचाले और ओवन बेक नोक अब आ मोल्ड मिल करी ओवन बेक कहूँ आ और मोल्ड अगर मोशायको याद यूसो बेक चीस केक आके यूस ना अड़ा कुछ एसेंस फुड कलर ईर वन एसेंसा या यूस कलर शेफ मास्टर्ड जल कलर कूड़ल यूस अड़ा स्ट्रॉबेरी पिस्ता मैंगो अल एसेंस अड़ा नोसल इत नूर एंडसल या कूड़ल डेकन वे यूस ईर नोसल लीफ नोसल ग्रास नोसल रोस् फ्लवरुसट नोसल अत्यावश्यम वे नोसल चोसल ऑनलाइन वांगियां पन्द्रे पीस नोसल और ऐसी बैगुआ इन सैटल ऑफर टाइम आटो इत वांगे सैटि नूटी अरुपत् रूपये
ഇതായിരുന്നു നോസിലിന്റെ സെറ്റിൽ ഉണ്ടായ ഐസിംഗ് ബാഗ് രണ്ട് പാർട്ട് ആയിട്ടാണ് ഇതുള്ളത് ഒരുമിച്ച് തന്നെ രണ്ട് കളർ ക്രീം ഇതിൽ ഫിൽ ചെയ്യാം പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഐസിംഗ് ബാഗ് ആണ് കേക്ക് ഐസിംഗ് ചെയ്യാനും ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ ഇതിലെ നോസിൽ ഇട്ടിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇതാണ് ഞാൻ കേക്ക് ഐസിംഗ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന നോസിൽ 108 നോസിലാണ് ട്ടോ ഇത് പിന്നെ ഇതാണ് റോസ് ഫ്ലവർ ഒക്കെ ചെയ്യുന്ന നോസിൽ ഇതിലാണ് ട്ടോ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യല് അടുത്തത് ഇതുപോലത്തെ കുക്കി കട്ടർ ഉണ്ട് പല ഷേപ്പിലുള്ള കുക്കി കട്ടറും അവൈലബിൾ ആണ് ട്ടോ പിന്നെ ഈ ഒരു റിബണ് കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം അടുത്തത് കേക്ക് ഐസിംഗ് ചെയ്യാനുള്ള പാലറ്റ് നൈഫാണ് ഈ രണ്ട് നൈഫാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത് ചെറുത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിയതായിരുന്നു പിന്നെയാണ് ഈ വലുത് വാങ്ങിയത് പിന്നെ ഈ ഒരു നൈഫ് കേക്ക് സെയിലൊക്കെ ചെയ്യുമ്പോൾ കേക്കിൻ്റെ കൂടെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അടുത്തത് കൊക്കോ പൗഡർ പരിചയപ്പെടാം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാർക്ക് കൊക്കോ പൗഡർ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ ഒരു ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യാറ് വേറെ ബ്രാൻഡൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ലൈറ്റ് കൊക്കോ പൗഡർ ആയിട്ട് ബേക്കേഴ്സിൻ്റെതാണ് യൂസ് ചെയ്യാറ് പിന്നെ കേക്കാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അടുത്തത് പുഡിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജലാറ്റിനാണ് ബേക്കേഴ്സിൻ്റെതാണ് യൂസ് ചെയ്യാറ് പിന്നെ ജലാറ്റിന് പകരം യൂസ് ചെയ്യുന്നതാണ് ചൈന ഗ്രാസ് പക്ഷെ ഞാൻ കൂടുതലും ജലാറ്റിൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ് പിന്നെ വേണ്ടത് ബട്ടറാണ് കേക്ക് ടോപ്പിൽ ഗണാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ യൂസ് ചെയ്യും അപ്പോൾ ഈ ഒരു ബട്ടറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ് അടുത്തത് വിപ്പിംഗ് ക്രീമാണ് ക്രീമിനെ കുറിച്ചിട്ടും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമാണ് ഫിയോണ ഈ ഒരു ക്രീം വേഗം തന്നെ സ്റ്റിഫായി കിട്ടും പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കണം ചെറിയ മധുരത്തിൻ്റെ കുറവുണ്ട് ഈ ക്രീമിന് ഷുഗർ പൗഡർ ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഞാൻ കേക്ക് ഐസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഈ ഫിയോണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ് അടുത്തത് ഗ്ലാസ് ബൗളാണ് എഗ്ഗ് ബീറ്റ് ചെയ്യാനൊക്കെ ഇതുപോലത്തെ ഗ്ലാസ് ബൗളാണ് യൂസ് ചെയ്യാറ് പിന്നെ ഇത് ഹീറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ബൗളാണ് ചെറിയ ബൗളൊക്കെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇത് 4 സൈസിലുള്ള ബൗളാണ് കേട്ടോ ഉള്ളത് പിന്നെ വേണ്ടത് ബീറ്ററാണ് നിക്കായുടെ ഈ ബീറ്ററാണ് ഞാൻ യൂസ് ചെയ്യാറ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിലും 8 വർഷത്തോളമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വേറെ കമ്പനിയുടെ ബീറ്ററൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതുപോലെ ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല കേട്ടോ നല്ല കംഫർട്ടാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് വെയ്റ്റിംഗ് മെഷീനാണ് ഈ ഒരു വെയ്റ്റിംഗ് മെഷീന് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ വെയ്റ്റ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ വെയ്റ്റിംഗ് മെഷീൻ ഉള്ളത് നല്ലതാണ് കേട്ടോ പിന്നെ ഇതുപോലത്തെ പേപ്പർ മോൾഡും കിട്ടും പ്ലം കേക്കൊക്കെ ഇതിൽ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഓവനിലും ഓവൻ ഇല്ലാതെയൊക്കെ ബേക്ക് ചെയ്തെടുക്കാം പിന്നെ അടുത്തത് ഇതുപോലത്തെ മഫിൻസ് കപ്പ് ഉണ്ട് ഇതും ഡിസ്പോസിബിൾ ആയിട്ടുള്ള കപ്സാണ് കേട്ടോ പിന്നെ വേണ്ടത് സ്ക്രാപ്പറാണ് ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് സ്ക്രാപ്പറാണ് പ്ലെയിൻ ആയിട്ടുള്ളതും പിന്നെ കേക്കിൻ്റെ സൈഡിൽ ലൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്ക്രാപ്പറൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ സ്ക്രാപ്പറുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ളതാണ് ഇത് യൂസ് ചെയ്യുന്നത് കുറവാണ് കൂടുതലും പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രാപ്പറാണ് കേട്ടോ യൂസ് ചെയ്യാറ് അടുത്തത് ചോക്ലേറ്റ് ആണ് സ്റ്റാർട്ടിങ്ങിലെ മോഡ് ബ്രാൻഡിൻ്റെ ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യാറ് വേറെ ബ്രാൻഡൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ചോക്ലേറ്റ് ഒന്നും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പുറത്തു തന്നെയാണ് വെക്കാറ് പിന്നെ ഓപ്പൺ ചെയ്ത പാക്ക് വേറൊരു കവറിൽ ഇട്ടിട്ട് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യും ഈ 3 ചോക്ലേറ്റും 400 ഗ്രാമിൻ്റെ പാക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൈറ്റ് ചോക്ലേറ്റിന് 150 ഡാർക്ക് ചോക്ലേറ്റ് 55 മിൽക്ക് ചോക്ലേറ്റ് 125 രൂപയാണ് വൈറ്റ് ചോക്ലേറ്റിനും മിൽക്ക് ചോക്ലേറ്റിൻ്റെ റേറ്റ് ഈ അടുത്താണ് അധികമായത് ആദ്യം വൈറ്റ് ചോക്ലേറ്റിന് 125 മിൽക്ക് ചോക്ലേറ്റിന് 100 ആയിരുന്നു റേറ്റ്
പിന്നെ ഈ ഒരു പീലർ വെച്ചിട്ടാണ് ഞാൻ ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചോക്ലേറ്റ് മെൽട്ട് ആയി പോകുന്ന പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട് കുറേ പേര് അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം മെൽട്ട് ചെയ്യേണ്ട ചോക്ലേറ്റ് ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല ഇപ്പം കേക്കിൻ്റെ മുകളിലൊക്കെ ക്രിയേറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് ടൈം ഗ്രേറ്റ് ചെയ്യേണ്ട ചോക്ലേറ്റ് മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷം ഗ്രേറ്റ് ചെയ്താൽ മെൽട്ട് ആവാതെ കിട്ടും അടുത്തത് ഇതുപോലത്തെ ബർത്ത്ഡേൻ്റെയും ആനിവേഴ്സറിൻ്റെ ഒക്കെ ബാനറാണ് ഇത് ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ചില കസ്റ്റമേഴ്സ് ബാനറും ബലൂണ് പിന്നെ ഇതുപോലത്തെ ടോപ്പർ കാൻഡിൽ എല്ലാം സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറയും അപ്പോൾ കേക്കിൻ്റെ റേറ്റിൻ്റെ കൂടെ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ റേറ്റ് കൂടി ആഡ് ചെയ്യാം കേട്ടോ അടുത്തത് പേപ്പർ സ്ട്രോ ആണ് ടു ടയർ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്ട്രോ ആണ് യൂസ് ചെയ്യാറ് പേപ്പർ സ്ട്രോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്ട്രോയും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഫോണ്ടിൻ്റെ കേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂൾസ് ആണ് അടുത്തത് ട്രാൻസ്ഫർ ഷീറ്റ് ആണ് ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും പ്ലെയിൻ ഷീറ്റും പ്രിൻ്റഡ് ഷീറ്റും ഉണ്ട് ഇത് വെച്ച് ചെയ്യുന്ന വീഡിയോ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം പ്ലെയിൻ ഷീറ്റിന് 5 രൂപയും പ്രിൻ്റഡ് ഷീറ്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത് ആദ്യമൊക്കെ പ്രിൻ്റഡ് ഷീറ്റിന് 60 രൂപയായിരുന്നു ഇതുപോലത്തെ എല്ലാ ഡിസൈനിലുള്ള പ്രിൻ്റഡ് ഷീറ്റും ബേക്കിംഗ് പ്രോഡക്റ്റ് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും അടുത്തത് കേക്ക് ഐസിങ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ക്രഷാണ് ഇത് ബ്ലൂബെറിയും പിന്നെ ബട്ടർ സ്കോച്ചാണ് എൻ്റെ അടുത്തുള്ളത് ഇതുപോലത്തെ സ്ട്രോബെറി മാംഗോ പൈനാപ്പിൾ അങ്ങനെ പല ഫ്ലേവറിലുള്ള ക്രഷും വാങ്ങിട്ടും അടുത്തത് സ്പ്രിങ്കിൾസ് ആണ് കേക്ക് ഗാർണിഷ് ചെയ്യാനൊക്കെ സ്പ്രിങ്കിൾസ് യൂസ് ചെയ്യും പല ഷേപ്പിലുള്ള സ്പ്രിങ്കിൾസും ഉണ്ട് ബോട്ടിലിന് 60 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് ചില സ്പ്രിങ്കിൾസിന് റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും 60 രൂപയിലും കുറവായിരിക്കും അടുത്തത് ഗോൾഡൻ ഡസ്റ്റ് ആണ് ഇത് ചോക്ലേറ്റ് ഡെക്കറേഷന് ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യും ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ ഉണ്ടാകും അടുത്തത് കുറച്ച് ചോക്ലേറ്റ് മോൾഡ് ആണ് ഇത് ചോക്ലേറ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് മോൾഡ് ആണ് ഇത് രണ്ടും ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇത് സിൽക്കോൺ മോൾഡ് ആണ് കേക്കിൽ നെയിം എഴുതാനൊക്കെ ഇത് യൂസ് ചെയ്യും പിന്നെ ഇതും ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബാക്കിയൊക്കെ ചോക്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മോൾഡാണ് കേട്ടോ ഈ എല്ലാ മോൾഡ് വെച്ചിട്ടുള്ള വീഡിയോ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ അതൊന്ന് കണ്ടു നോക്കാം പിന്നെ ഈ ഒരു ട്രേ പുഡിംഗ് കേക്കൊക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് ആദ്യമൊക്കെ യൂസ് ചെയ്തത് ഈ ഒരു ട്രേ ആണ് അതിന് ശേഷമാണ് ഈ ഒരു സ്ക്വയർ ഷേപ്പ് ട്രേ വാങ്ങിയത് രണ്ടും ഹീറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളതാണ് കേട്ടോ ഓവനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് റാപ്പേഴ്സ് ചോക്ലേറ്റൊക്കെ ആക്കിയാൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇത് റാപ്പർ ചെയ്താൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ടൈ ആണ് ഇതൊക്കെ ചെയ്യുന്നത് മുൻപുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുൽഫി സെറ്റും വേറൊരു മോൾഡും ഉണ്ട് രണ്ടും ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഈ ഒരു മോൾഡിൽ നമുക്ക് ടീ കേക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അടുത്തത് പ്ലാസ്റ്റിക് ബൗളാണ് ഇത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഓവനിലൊക്കെ വെക്കാൻ പറ്റും ഇതുപോലത്തെ ബൗളിൻ്റെ അടിയിൽ റീയൂസബിൾ എന്നോ അല്ലെങ്കിൽ മൈക്രോവേവ് സേഫ് എന്നൊക്കെ കണ്ടാൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് ടേൺ ടേബിൾ ആണ് ഇതിൽ വെച്ചിട്ടാണ് കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്യാറ് നന്നായിട്ട് റൊട്ടേറ്റ് ആവും വേഗത്തിൽ ഐസിംഗ് ഒക്കെ ചെയ്യാൻ കഴിയും അത്ര വലിയ റേറ്റൊന്നും ഇല്ല ഞാൻ വാങ്ങുന്ന ടൈം 300-350 ആണ് റേറ്റ് ഉണ്ടായത് അടുത്തത് മൂസ് കപ്സ് ആണ് പല ഷേപ്പിലുള്ള കപ്സും വാങ്ങാൻ കിട്ടും ഇത് പ്ലാസ്റ്റിക് ടൈപ്പാണ് റീയൂസ് ചെയ്യാം ശ്രദ്ധിച്ച് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗത്തിൽ പൊട്ടിപ്പോകും പിന്നെ മൂസ് നമുക്ക് ആർക്കെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലത്തെ ബോക്സ് കിട്ടും അതിൽ വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യുമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യാം സെയിൽ ചെയ്യുന്ന റേറ്റ് എനിക്കറിയില്ല കേട്ടോ ഇത് 6 പീസ് വെക്കാനുള്ള ബോക്സാണ് ഇതിൽ വലുതും ചെറുതും ആയിട്ടുള്ള ബോക്സൊക്കെ ബേക്കിംഗ് പ്രോഡക്റ്റ് ഷോപ്പിൽ കിട്ടും
അടുത്തത് കേക്കിൻ്റെ ബേസും ബോക്സൊക്കെയാണ്. ഇത് 2 kg യുടെയും 1.5 kg 1 kg 1/2 kg ഒക്കെ ബേസാണ്. ഇതിലും വലിയ ബേസൊക്കെ ഉണ്ടാവും. അടുത്തത് ബോക്സാണ്. കേക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബോക്സ് മസ്റ്റാണ്. ഇത് 2 kg 1.5 kg 1 kg ഒക്കെ ബോക്സാണ് കേട്ടോ. അടുത്തത് ബട്ടർ പേപ്പറാണ് വേണ്ടത്. ഇത് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി കേക്ക് മോൾഡിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചെടുക്കും. ഇതൊക്കെ കേക്ക് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതുപോലത്തെ 5 ഷീറ്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബേക്കിംഗ് പ്രോഡക്ട്സ്. ഞാൻ കേക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷം ആവാറായി. കേക്ക് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആവും. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.